ഇപ്പോൾ അർച്ചന കൊച്ചിയിലുണ്ട്. അർച്ചന, ഇതേ സംബന്ധിച്ച്, ഇതേ ഈ ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് സുരേന്ദ്രനോട് ചോദിച്ചു. ഈ ഇന്നിപ്പോൾ നിർണായകമായ നേതൃയോഗം നടക്കുകയാണ്. ആ നേതൃയോഗം നടക്കുന്ന സ്ഥലത്തേക്കാണ് സുരേന്ദ്രൻ എത്തിയപ്പോൾ സുരേന്ദ്രൻ ഒരു കൃത്രിമ ആവേശത്തിലൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മേൽ പഴി ചാർത്തിയത്. എന്തൊക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അജിത് ഷാ, ബി ജെ പിയിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക്, അതായത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. അദ്ദേഹം പൂർണ്ണമായും മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത്. അതായത് ഈ സംഭവിക്കുന്നതെല്ലാം മാധ്യമങ്ങളുടെ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. അതായത് മാധ്യമങ്ങൾ നൽകുന്നതെല്ലാം ചവർ വാർത്തകളാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും ഇത്തരത്തിൽ പരസ്യ പ്രതികരണം അടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ പ്രതികരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ തന്നെ ഈ ദേശീയ സമിതി അംഗം ശിവരാജൻ ഉൾപ്പെടെയുള്ള, അതായത് നഗരസഭയിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ കെ സുരേന്ദ്രനെതിരെ രംഗത്തെത്തുകയും അദ്ദേഹത്തെ ഈ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും നേതാക്കൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സുരേന്ദ്രനെതിരെയെല്ലാം ന്യായീകരിക്കുമ്പോഴും എന്തായാലും യോഗത്തിൽ ഇതെല്ലാം കൃത്യമായി ഉന്നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും സുരേന്ദ്രന്റെ രാജി ആവശ്യം തന്നെയായിരിക്കും യോഗത്തിൽ അതിശക്തമായി ഉന്നയിക്കപ്പെടുക. അത് ശോഭാ സുരേന്ദ്രന്റെയും കൃഷ്ണദാസിന്റെയും പക്ഷം തന്നെയായിരിക്കും അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല, വി മുരളീധരനോട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം യാതൊരു മറുപടിയും പറയാൻ തയ്യാറാവുന്നില്ല. അത്തരത്തിൽ ന്യായീകരണ മറുപടിയും ഇത്തരത്തിൽ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് അകത്തെ പ്രശ്നം. പക്ഷേ ഇന്നത്തെ നേതൃയോഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങളായിരിക്കും ഒരുപക്ഷെ കൃഷ്ണദാസ് ശോഭാപക്ഷങ്ങൾ സുരേന്ദ്രനെതിരെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നൽകുക. നേരത്തെ തന്നെ ഇതിനുള്ള പടയൊരുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ വാർത്ത കൂടി, അതായത് ഈ കോൺഗ്രസിലെ ഒരു എം പിയുടെ വിളി, ഫോൺ വിളികൾ വ്യാപകമായി ബി ജെ പി നേതാക്കന്മാർക്ക് എത്തിയ കാര്യം അടക്കം ഒരുപക്ഷെ ഉദ്ധരിച്ച് വലിയ വിമർശനങ്ങൾ ഇന്ന് സുരേന്ദ്രനെ നേരിടേണ്ടി വന്നേക്കാം അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളാണോ അടിത്തട്ടിൽ നാം അറിയുന്നത്? കൃതി, അർച്ചന, തീർച്ചയായും അടിത്തട്ടിലെ പരിശോധിക്കുകയാണെങ്കിൽ സുരേന്ദ്രനെതിരെ വലിയ പടയൊരുക്കം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും ഈ യോഗത്തിൽ പ്രകടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ തോൽവി അംഗീകരിച്ച് സുരേന്ദ്രൻ സ്ഥലത്താണ് നിന്ന് മാറണമെന്നാണ് ഒരു പക്ഷം അഭിപ്രായപ്പെടുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരസ്യപ്പോരിലേക്ക് നയിക്കുന്നതും നാം കണ്ടതാണ്. ഏകദേശം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ 40,000 വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ നേടിയിരുന്നു. അത് 10,000-ലധികം വോട്ടായി കുറഞ്ഞാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അതൊക്കെ ഈ ശോഭ സുരേന്ദ്രൻ്റെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പാളിച്ചകളാണ് ഇതിന് പിന്നിലെന്നാണ് ഈ സഭ ചില നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലസ്ഥാനത്ത് നിന്നും മാറണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളും അതുപോലെ ഒരു വിഭാഗം പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞുമായി പരസ്യമായ പ്രകടനങ്ങൾ നാം കാണുകയാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട ചർച്ചയാകും. സുരേന്ദ്രൻ എല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് ഇതുവരെ മറുപടി നൽകുന്നത്. അത് ബി ജെ പിയിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും വി മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇവർ തമ്മിൽ ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നതെന്നും നമ്മൾ ഇന്നലെ കണ്ട പത്രസമ്മേളനത്തിൽ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാക്കിയതാണ്. അദ്ദേഹം പറയുന്നത് സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന സമയത്ത് പാർട്ടി വോട്ടുകൾ കുറഞ്ഞു. അർച്ചനയാണ് വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ നൽകി വന്നത്.